സോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചിന്യൂസ് ഓൺലൈൻ ലേണിംഗ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 6 അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റ് ആയ സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന് പറയുന്ന പാഠഭാഗമാണ് അതായത് ഞാൻ പറഞ്ഞു ഈ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബുക്കിൻ്റെ തന്നെ അവസാനത്തെ അല്ലെങ്കിൽ അടിസ്ഥാന പാഠാവലിയിലത്തെ തന്നെ അവസാനത്തെ യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് വെറും മൂന്ന് പാഠങ്ങൾ മാത്രമാണ് അതിൽ ആദ്യത്തെ പാഠം നമ്മൾ ഓൾറെഡി എടുത്തു തുടങ്ങിയതും കൂടിയാണ് നമ്മള് മൂന്നാമത്തെ യൂണിറ്റിലത്തെ പ്രവേശക പാഠമായ സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്തു അതിലത്തെ നമ്മളൊരു ചോദ്യം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് ഇപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന പാഠഭാഗം അതായത് ഈ യൂണിറ്റിലത്തെ ഒന്നാമത്തെ പാഠഭാഗമായ ബാലലീല ബാലാമണിയമ്മ എഴുതിയതാണ് ഇത് ഇതിന്റെ 10 ലൈനുകൾ അതായത് നമ്മൾ ഇവിടം വരെയാണ് ചർച്ച ചെയ്തത് നാം വീണ്ടും വീണ്ടും ഇവിടം വരെ നമ്മൾ ലൈനുകൾ ചർച്ച ചെയ്തു അതിന്റെ ആശയം നമ്മൾ പഠിച്ചു ഇനി നമ്മൾ ബാക്കിയുള്ള 10 ലൈനും അതിന്റെ ആശയമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് പ്രവർത്തനങ്ങളും കൂടിയും ചർച്ച ചെയ്യാൻ ആയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് സോ നമ്മൾ ഇനി ഈ പാഠത്തിന്റെ ബാക്കി ഭാഗവും ആശയം വിശദീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പ്രവർത്തനങ്ങളിലെ നമ്മള് എടുക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിച്ച് ക്ലാസ്സൊക്കെ കേൾക്കണം നോട്ടൊക്കെ എഴുതിയെടുക്കണം അതേപോലെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ ക്ലാസ് കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്നിവർക്ക് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കൂടെ കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോവാം ൊലി നമ്മൾ തന്നാർ പാലാണുൾക്കട മാവതെന്നാരറിയും ഓതുന്നു വൃദ്ധന്മാർ ചേറ്റിൽ കളിക്കായ്വിൻ പൈതങ്ങൾ അർത്ഥമില്ല മൊഴിയിൽ ഇച്ചയാ നമ്മൾക്കു കൂത്താടാൻ അല്ലെങ്കിൽ ഇച്ചെളിയുണ്ടായതെന്തിനാവോ നാമലർ ചാർത്തറു തന്യോന്യ മർച്ചിപ്പൂ മാമരമേറുന്നു കൂസലഞ്ഞേ മാമ്പഴം എന്നോണം പൂത്തിലഞ്ഞിക്കായും മാധുര്യമുള്ളൊന്നേ നാം പറിച്ചാൽ നമുക്ക് ഇനി ഈ വരികളുടെ ആശയം നമുക്കൊന്ന് നോക്കാം നമ്മൾ ഈ വരികൾ പറഞ്ഞത് കേട്ടില്ലേ ഇനി നമുക്ക് ഇതിന്റെ ആശയം ചർച്ച ചെയ്യാം ഇനിയുള്ള വരികളിൽ പറയാണ് അതായത് നമ്മുടെ ഈ ചീരയടിക്കുന്ന അതായത് ഭയങ്കര ശക്തിയോടുകൂടി വീശുന്ന ഈ കൊടുങ്കാറ്റിന്റെ ശബ്ദം അല്ലെങ്കിൽ ഒച്ച എന്നൊക്കെ നമുക്ക് പറയാം അപ്പൊ ഈ കൊടുങ്കാറ്റിന്റെ ശബ്ദം നമ്മുടെ ആർപ്പുവിളികളാണ് അല്ലെങ്കിൽ ആർപ്പുവിളികളാലാണ് ഇത്രമാത്രം എന്താ പറയുക ഭയങ്കര ശബ്ദത്തിലുള്ളതാകുന്നത് എന്ന് ആരാണ് അറിഞ്ഞത് ഇതാർക്കും ഈ കാര്യം അറിയില്ല എന്നാണ് പറയുന്നത് അപ്പൊ വൃദ്ധന്മാർ അതായത് വയസ്സായവര് കുട്ടികളോട് പറയാണ് പൈതങ്ങൾ അതായത് കുട്ടികളെ അല്ലെങ്കിൽ കിടാങ്ങളി എന്നൊക്കെ നമുക്ക് പറയാം പൈതങ്ങളെ ചേറ്റിൽ അതായത് നിങ്ങൾ ആ ചേറിലെ കളിക്കരുതെന്ന് പൈതങ്ങളെ നിങ്ങൾ ആ ചേറിൽ കളിക്കരുതെന്ന് വൃദ്ധന്മാര് കുട്ടികളോട് പറയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം അവരോട് ആ വാക്കുകളിൽ വലിയ അർത്ഥമൊന്നും ഇല്ല ആ വാക്കുകളുടെ വലിയ അർത്ഥമൊന്നും ഇല്ല നമുക്ക് ഇഷ്ടം പോലെ കൂത്താടാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ചെളിയൊക്കെ ഉണ്ടായത് ഇതിങ്ങനെ വെറുതെ ഇരിക്കാനാണോ പിന്നെ എന്തിനാണ് ഈ ചെളിയൊക്കെ അപ്പൊ അതിൽ വലിയ അർത്ഥം ഇല്ല എന്നാണ് പറയുന്നത് നാം ധാരാളം പൂക്കൾ ഇറുത്തെടുത്ത് പരസ്പരം എന്താ പറയാ നമ്മള് എന്താ ചെയ്യും നമ്മുടെ മുടികളിൽ കോർക്ക അല്ലെങ്കിൽ നമ്മൾ പല നമ്മുടെ കൈമയൊക്കെ ഇങ്ങനെ കോർത്തിടും അല്ലേ വലിയ മരങ്ങളിൽ കൂസലില്ലാതെ കയറുകയും നമ്മൾ ചെയ്യും വലിയ മരങ്ങളിൽ നമ്മൾ സുഖമായിട്ട് ഒരു പേടിയില്ലാതെ ഒരു കൂസലില്ലാതെ നമ്മൾ കയറും പിന്നെയോ ചവർപ്പ് അതായത് വളരെ ചവർപ്പ് രുചിയുള്ള പൂത്തിലങ്ങിയുടെ കായ പോലും നാം പറിച്ചെടുത്ത് തിന്നുമ്പോൾ മാമ്പഴം പോലെ മധുരമുള്ളതായി തീരും ഭയങ്കര ചവർപ്പുള്ള പൂത്തിലിങ്ങിയുടെ നമ്മള് എന്തതിന്റെ കായ നമ്മൾ പറിച്ചു തിന്നുണ്ട് അത് തിന്നുമ്പോൾ മാമ്പഴം പോലെ അത് മധുരമുള്ളതായിട്ട് തീരും കുട്ടികൾ എപ്പോഴും അമ്മയുടെയോ അച്ഛന്റെയോ വസ്ത്രത്തുമ്പിൽ തൂങ്ങി നടക്കേണ്ടവരല്ല എന്നാണ് ബാലാമണിയമ്മ പറയുന്നത് നമ്മൾ ഭയങ്കര കുഞ്ഞുകുട്ടിയായിരുന്നപ്പം നമ്മൾ നടക്കും ഇന്ന് നമ്മൾ ഓരോ പ്രായം കഴിയുന്നതോറും നമ്മളത് വിടുകയാണ് ചെയ്യുക അതായത് നമ്മൾ കുട്ടികൾ എല്ലാ കാലത്തെന്ന് പറഞ്ഞാൽ അവർ ജനനം മുതൽ അവർ മരിച്ചു അവരുടെ മരണം വരെ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടും വീണ്ടും എന്താണ്
തണ്ടമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെയോ വസ്ത്ര തുമ്പിൽ തൂങ്ങി നടക്കേണ്ടവരല്ല എന്നാണ് ബാലാമണ്ണി അമ്മയുടെ ഒരു കാഴ്ചപ്പാട്. അവര് സ്വാതന്ത്ര്യത്തോടുകൂടി കൂട്ടുകൂടി കളിച്ച് നടക്കണം, അല്ലാതെ എന്താ പറയുക ഒരു ഒരു കോർണറിൽ അടങ്ങി ഒങ്ങി കഴിയേണ്ടവരല്ല. അവർ കൂട്ടുകൂടി സ്വാതന്ത്ര്യത്തോടെ കൂടി കളിച്ച് നടക്കണം. കുട്ടികളെ കുട്ടികളായി കുട്ടികളാകാനായിട്ട് നമ്മൾ അനുവദിക്കണം. അവർ ഈ കളികളിൽ നിന്നെല്ലാം പലതും പഠിക്കുന്നുണ്ട്. നമ്മൾ ഓരോ കളികളിൽ നിന്നും നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് പുതിയ തളിരുകൾ കിളിർക്കുന്നത് എന്ന ആശയമാണ് ഈ കവിത പകർന്നു തരുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളായിട്ട് അനുവദിക്കണം. അവർ ഓരോ കളികളിൽ നിന്നും നമുക്ക് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഓരോന്ന് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് അവരനുവദിക്കണം. അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം തോടുകൂടി കൂട്ടുകൂടി കളിച്ച് നടക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സന്ദേശം നൽകുന്നതാണ് ഈ ഒരു കവിത എന്ന് പറയുന്നത്, അതായത് ബാലലീല എന്നുള്ളത്. ഇത് കുറച്ച് വാക്കുകളുടെ അർത്ഥമാണ്. ഇതെല്ലാവരും എഴുതിയെടുക്കുക ടെക്സ്റ്റിൻ്റെ ബാക്കിൽ, ഇല്ലെങ്കിൽ പിന്നെ പിരിച്ചെഴുതുക, അതേപോലെ തന്നെ ചേർത്ത് എഴുതുക, അത് വിഗ്രഹിച്ചെഴുതുക, അങ്ങനെ പല പല ചോദ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതിലത്തെ കുറച്ച് വാക്കുകൾ ഞാൻ കാണിച്ചു തരാം, പിരിച്ചെഴുതന്നെയാണ്, ശ്രദ്ധിക്കുക കേട്ടോ. താഴെ കൊടുത്തിട്ടുണ്ട് പിരിച്ചെഴുതിൽ, ഇതും കൂടിയും എഴുതിയെടുക്കുക. ഇത് നമ്മുടെ ഈ പാഠഭാഗം കുറെ വലിയ വാക്കുകൾ ഇങ്ങനെ ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്, അത് ചിലപ്പോൾ പിരിച്ചെഴുതാനായിട്ട് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങളെന്ത് എഴുതാനായിട്ട്, മനസ്സിലായല്ലോ. ഇനി പേജ് നമ്പർ 50 നമുക്ക് പ്രവർത്തനങ്ങൾ തുടങ്ങാം. അപ്പൊ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രവർത്തനങ്ങളാണ്. പേജ് നമ്പർ 50 ബാലലീല എന്ന് പറയുന്ന പാഠഭാഗം, ഒന്നാമത്തെ മൂന്നാമത്തെ യൂണിറ്റിലത്തെ ഒന്നാമത്തെ പാഠഭാഗമായ ബാലലീലത്തെ പാർട്ട് 2 ആണ് ഇത്. ഇത് ഇന്ന് നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങളും കൂടി ചർച്ച ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിലത്തെ കണ്ടെത്താൻ പറയാം, അതിലത്തെ ആദ്യത്തെ ചോദ്യമാണ്, അമ്മയുടെ സമീപത്തു നിന്ന് ദൂരെ പോയി കളിക്കണമെന്ന് കുട്ടി ആഗ്രഹിക്കുന്നത് എപ്പോഴാണ്? നമുക്കറിയാം ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്ക് കടക്കുമ്പോഴാണ് ആ കുട്ടിക്ക് അമ്മയുടെ സമീപത്ത് നിന്ന് മാറി ദൂരെ പോയിട്ട് കളിക്കണമെന്ന് ആഗ്രഹം വരുന്നത്. അതായത് കൊച്ചുകുട്ടി ആയിരിക്കുമ്പോഴാണ് അവന് പമ്പരും അല്ലെങ്കിൽ ആ പാവയും കൊണ്ടവൻ കളിക്കുന്നത്. കുറച്ചും കൂടിയും അവൻ മുതിരുമ്പോൾ കൂട്ടുകാരോടൊപ്പം കളിക്കാനായിട്ടുള്ള മോഹം തോന്നി തുടങ്ങും. അപ്പോഴീ പാവയും അതേപോലെ ഓലപ്പാമ്പും അങ്ങനെ എന്താ പറയുക ഒന്നും ഇത്തരത്തിലുള്ള കളിപ്പാട്ടങ്ങളൊന്നും അവന് രസകരമായിട്ട് തോന്നുന്നില്ല. അതിൻ്റെ എല്ലാം പുതിയ നശിച്ചതായിട്ട് തോന്നുന്നു. അതായത് ഒന്നുമല്ലാതായി ഇത്ര നാളും കണ്ട് പിന്നെ അത് വീണ്ടും യൂസ് ചെയ്യുമ്പോൾ ഒരു ബോറടിക്കുന്നു. അപ്പോൾ കുട്ടികളോടൊപ്പം മുതിരുമ്പോൾ നമുക്ക് കുട്ടികളോടൊപ്പം മറ്റു കൂട്ടുകാരോടൊപ്പം കളിക്കുന്ന ഒരു മോഹം. അപ്പോൾ കുട്ടികൾ വളരുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളും മാറുന്നു എന്ന സൂചനയാണ് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഏത് കാലഘട്ടം നമ്മൾ ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്ക് അല്ലെങ്കിൽ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് അങ്ങനെ നമ്മുടെ ഓരോ ഘട്ടത്തിലും നമുക്ക് എന്താ പറയുക നമ്മൾ മാറും, നമ്മുടെ ഇഷ്ടങ്ങളും അതിങ്ങനെ മാറി മാറി വളരും. ഇവിടെ പറയുന്നുണ്ട് ഇലനിക്കായ്ക്ക് മാമ്പഴത്തിന്റെ മാധുര്യം അനുഭവപ്പെടുന്നതിന്റെ കാരണം എന്തായിരിക്കും? ഇലനിക്കായ എന്ന് പറഞ്ഞാൽ ചവർപ്പ് രുചിയുള്ളതാണ്. അപ്പൊ അതിന്റെ കായ നമുക്കറിയാം ചവർപ്പ് രുചിയുള്ളതായിരിക്കും. അപ്പോൾ അതിനെങ്ങനെയാണ് ഈ മാമ്പഴത്തിന്റെ രുചി, മാമ്പഴത്തിന്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നത്, ആ എന്താ പറയാ മധുരമുള്ളതായിട്ട് ഇവർക്ക് എങ്ങനെയാണ് തോന്നാനായിട്ടുള്ള കാരണം, അതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ കുട്ടിക്കാലത്ത് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഒരു സൗന്ദര്യമുണ്ട്. കൂട്ടുകാരുമായിട്ട് ചേർന്ന് നടന്ന് കുട്ടികൾ പലതരം കായകളും മറ്റും പറിച്ച് തിന്നാറുണ്ട്. നമ്മളതിനും ചെയ്യാറുള്ളത് തന്നെയാണ്. കൂട്ടുകാരോടൊത്തായിരിക്കുമ്പോൾ എന്തിനും മധുരമായി തോന്നാമെന്നാണ്, സോറി ഒരു കോൾ വന്നതാണ്. സോ കൂട്ടുകാരോടൊത്തായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ എന്തിനും നല്ല മധുരമായിട്ട് നമുക്ക് തോന്നാം എന്നാണ് ഇതിലൂടെ നമ്മുടെ എഴുത്തുകാർ, അതായത് ഇതിലത്തെ ആരാണ്, ഇതിലത്തെ കവി ആരാണ്, അതെ ബാലാമണി അമ്മയാണ് പറയുന്നത്. പച്ചമാങ്ങയ്ക്ക് പുളി തോന്നില്ല, കയപ്പുള്ള കായകളും മധുരമായിട്ട് അനുഭവപ്പെടും. കുട്ടികൾ പറിക്കുമ്പോൾ ചവർപ്പുള്ള ഇലങ്ങിക്കായും മാമ്പഴം പോലെ മധുരിക്കും. കൂട്ടുകാരോടൊപ്പം ആകുമ്പോൾ പങ്കുവെച്ച് കഴിക്കുമ്പോൾ എല്ലാറ്റിനും ഒരു മാധുര്യമുണ്ടാക്കും. കൂട്ടുചേർന്നുള്ള കളികൾക്കിടയിൽ രുചികൾ പോലും മാറിപ്പോകും, എല്ലാറ്റിനും പുതിയ രുചി വന്നു ചേരും. ഒരുമയിലൂടെ കയ്പിനെയും നമുക്ക് മധുരമാക്കാം എന്നാണ് അതിലൂടെ പറയുന്നത്. ഇവിടെ നമ്മുടെ പാഠഭാഗത്തു നിന്നുള്ളൊരു രണ്ട് വരികൾ കൊടുത്തിട്ടുണ്ട്. കാപ്പി വാങ്ങി വിശകലനം ചെയ്ത് എഴുതാനാണ് ഇവിടെ പറയുന്നത്.
ചീറുന്നു കാറ്റടി നേറുന്നു കാറുകൾ ചാറുന്നു പെയ്യുന്നു കാലവർഷം. അപ്പോ ഈ വരികളുടെ ഒരു ആകർഷണത്തെ അതിനുള്ളൊരു കാരണം എന്താണ്? ആകർഷണത്തെ ആ ഒരു ആകർഷിക്കാൻ ഈ വരികൾ നമ്മൾ വായിക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകത നമുക്ക് തോന്നുന്നില്ല, ഇതിന്റെ കാരണം എന്താണ്? ഇതേപോലുള്ള മറ്റു വരികളും കണ്ടെത്തി അവതരിപ്പിക്കാനാണ് പറയുന്നത്. ഇവിടെ ആ അക്ഷരങ്ങളുടെ ആവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ശബ്ദഭംഗിയാണ് ഇവിടെ പറയുന്നത്. നോക്കൂട്ടോ, ചീറുന്നു, ചാറുന്നു, ഏറുന്നു, ഇവിടെ ഏറുന്നു എന്നുണ്ട്, കാറ്റടി ഏറുന്നു, അതിനെ നമ്മള് കാറ്റടി പ്ലസ് ഏറുന്നു എന്നാണ് വരിക. അപ്പൊ ഇവിടെ ഇവിടത്തെ ഏറുന്നു ഏറുന്നു, പിന്നെ ഇവിടെ ചീറുന്നു, ചാറുന്നു, റുന്നു, റുന്നു, റുന്നു. കണ്ടപ്പോ ഈ അക്ഷരങ്ങളുടെ ആവർത്തനത്തിലൂടെയാണ്, അത് വീണ്ടും വീണ്ടും കുറെ പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഭംഗിയാണ് ഇവിടെ പറയുന്നത്. അതായത് ചീറുന്നു, ഏറുന്നു, ചാറുന്നു, പെയ്യുന്നു, ഒരെണ്ണം കൂടി ഉണ്ട്, പെയ്യുന്നു. കണ്ട ഈ നാല് വാക്കുകളും ഇങ്ങനെ ആവർത്തിച്ചു വരാണ്. ചീറുന്നു കാറ്റടി ഞെറുന്നു കാറുകൾ ചാറുന്നു പെയ്യുന്നു കാലവർഷം. അപ്പൊ ഈ വാക്കുകളുടെ ശബ്ദം ഒരു ശബ്ദ ഭംഗിയാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. ഈ ആവർത്തനം മഴയുടെ പ്രതീതിയും സൃഷ്ടിക്കുന്നത്, ഇത് മഴ പെയ്യുന്നത് പോലൊരു തോന്നല് നമ്മളിൽ ഉണ്ടാക്കുന്നു. കൂടുതൽ വരികളോ നോക്കൂ. നമ്മുടെ ആദ്യത്തെ പാഠഭാഗത്തിന്റെ ലൈനും ഈ രണ്ടെണ്ണം കേട്ടോ, ഈ രണ്ട് ലൈന് എഴുതിയെടുക്കുക. ആകർഷണങ്ങളുടെ ആവർത്തന ഭംഗി വരുന്ന വരികൾ. പിന്നെ വേറെ വരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനുഭവങ്ങളെ, നമ്മുടെ അനുഭവങ്ങളെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിക്കുന്ന വരികളുണ്ട്, അത് ഈ രണ്ടെണ്ണം. അതൊക്കെ എഴുതിയെടുക്കൂ. ചൊല്ലാം രസിക്കാം. കുട്ടികൾ മഴവെള്ളത്തിൽ കളിക്കുന്നത് വർണ്ണിച്ചിരിക്കുന്നത്, ഇത് വർണ്ണിച്ചിരിക്കുന്ന ഭാഗം കണ്ടെത്തി അത് വായിച്ച് അവതരിപ്പിക്കാം. ഏത് താളത്തിലാന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി താള വ്യത്യാസം നമുക്ക് ചെയ്യാം. അതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് വിശകലനം ചെയ്യാം. ഈ കവിത സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യത്തെയാണ് വർണ്ണിക്കുന്നത്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കാവ്യഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നമ്മൾ ഈ പാഠം വായിച്ചപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഒരു കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിനെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ബാലലീല എന്ന കവിത സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യത്തെ കുറിച്ചാണ് എന്ന് പറയുന്ന ഈ പ്രസ്താവന തികച്ചും ശരിയാണ്. അമ്മയുടെ വസ്ത്രത്തിന്റെ തുമ്പിൽ നിന്ന് മാറി അവർ സ്വതന്ത്രമായിട്ട് കുട്ടികളോടൊപ്പം ആർത്തു ഉല്ലസിച്ച് കളിക്കാനാണ് ഇഷ്ടം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെ കളിക്കാനാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കേണ്ടവരാണ്. അല്ലെങ്കിൽ ഒരു മൂലയ്ക്കുള്ളിൽ ഒതുങ്ങി എപ്പോഴും എല്ലായ്പ്പോഴും അച്ഛൻ്റെയും അമ്മേന്റെ വസ്ത്രത്തുമ്പിലെ കൈപിടിച്ച് നടക്കേണ്ടവരല്ല. ഒറ്റയ്ക്ക് സ്വന്തം കാലില് നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ചിറകു മുളയ്ക്കുന്നത്. ഇപ്പൊ ചെളിവെള്ളത്തിൽ കളിക്കരുതെന്ന് മുതിർന്നവരുടെ വാക്കില് വലിയ കാര്യമൊന്നുമില്ല എന്നാണ് നമ്മുടെ ബാലമണിയമ്മയോട് പറയുന്നത്. അതായത് കുട്ടികൾക്ക് കളിക്കാനായി തന്നെയാണ് ഈ ചെളി ഉണ്ടായത് എന്നാണ് ഇവിടെ കവി ചിന്തിക്കുന്നത്. അമ്മയിൽ നിന്ന് സ്വതന്ത്രമായി കൂട്ടുകാരോടൊത്ത് കളിക്കുമ്പോൾ കുട്ടി സമൂഹവുമായി ഇണങ്ങി ജീവിക്കാൻ പ്രാപ്തനാകുന്നു. എപ്പോഴും മുതിർന്നവരുടെ തണലിൽ നിന്നാൽ കുട്ടികൾ മുരടിച്ചു പോകുകയുള്ളൂ. സ്വാതന്ത്ര്യത്തിന്റെ ആകാശമാണ് അവരെ പറക്കാനായിട്ട് പഠിപ്പിക്കുന്നത്. സ്വതന്ത്രമായ കളികളും കൂട്ടിച്ചേരലും പുതിയ ചിന്തകളിലേക്ക് നയിക്കും. നമ്മൾ ആ ഓരോ കളികളിൽ നിന്ന് നമ്മൾ ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ആ ചിന്തകൾ പുതിയ ആശയങ്ങളിലേക്കും വളരും. അങ്ങനെ കുട്ടികളുടെ വ്യക്തിത്വം വികസിക്കുന്നു. അപ്പോ ഈ ഒരു കവിത തികച്ചും സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അടുത്ത ചോദ്യമാണ് താള വ്യത്യാസം കണ്ടെത്താം എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം. ഇവിടെ നാല് വരികൾ കൊടുത്തിട്ടുണ്ട്. ഈ നാല് വരികൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ നമ്മുടെ പാഠഭാഗത്തിന്റെ തന്നെ വരികളാണ്. ഇതിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത് താള വ്യത്യാസം. നിങ്ങളൊരു താളത്തിലിത് പാടി നോക്കുക, എന്താണ് ഇതിലെ വ്യത്യാസം? ആദ്യത്തെ മൂന്ന് കാവ്യഭാഗങ്ങൾ, അതായത് കവിതയിലത്തെ ഭാഗങ്ങൾ, അതായത് വൺ പമ്പരം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്, പാലാഴി തൂവെള്ളം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്, കൊല്ലുന്നു
ചൂടിനാലിട്ടുള്ള ഈ മൂന്ന് കാവ്യഭാഗങ്ങളും ആദ്യത്തെ മൂന്ന് കാവ്യഭാഗങ്ങളും ഒരേ താളത്തിലുള്ളവയാണ്. അതായത് നമ്മൾ എങ്ങനെ പാടിയാലും ഒരേ താളത്തിൽ വരുന്നവയാണ്. ഏതെങ്കിലും നിങ്ങൾ ഒരു താളം ഇട്ട് നോക്കിയാൽ മനസ്സിലാവും. ഇവയ്ക്ക് കൃഷ്ണഗാഥയുടെ ഈണമാണ് ഉള്ളത്. കൃഷ്ണഗാഥയുടെ ഈണം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, അതായത് മഞ്ചേരി അടിസ്ഥാനത്തിൽ രചിച്ചവയാണ് ആദ്യത്തെ ഈ ഒരു മൂന്ന് കാവ്യഭാഗങ്ങളും. ബാലലീല എന്ന കവിതയുടെ താളവും ഇത് തന്നെയാണ്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ തോളത്തു കനം തൂങ്ങുന്നു എന്നിട്ടുള്ള നാലാമത്തെ ഈ കാവ്യഭാഗം വേറൊരു താളത്തിലുള്ളവയാണ്. അതായത് ഇങ്ങനെയൊക്കെയാണ് ആ നമ്മൾ നോക്കുകയാണെങ്കിലും ഈ വരി കണ്ടോ, കുറച്ച് നീണ്ടു നിൽക്കുന്നത് കണ്ടോ. അതായത് നമ്മുടെ വരികളിലെ അക്ഷരങ്ങളുടെ എണ്ണത്തിന്റെ ആ ഒരു വ്യത്യാസം അനുസരിച്ച് കവിതയുടെ ഈണവും താളവും മാറും. ഇവിടെ അക്ഷരങ്ങൾ കുറവാണെങ്കിൽ ഇവിടെ വളരെ കൂടുതലാണ്. അപ്പോ ആ അക്ഷരങ്ങളുടെ ഓരോ കവിതയിലോ ആ വരികളിലെ അക്ഷരങ്ങളുടെ എണ്ണം കൂടിയാലും അത് തെറ്റും. ഈ കൃഷ്ണഗാഥയുടെ എണ്ണം ഞാൻ പറഞ്ഞു മഞ്ചേരി അടിസ്ഥാനമാക്കിയിട്ടാണ് രചിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനത്തെ കവിതകളിൽ വരുന്ന ഒരു പ്രത്യേകതയാണ് ആദ്യത്തെ വരിയില് 12 രണ്ടാമത്തെ വരിയില് 10 അക്ഷരവും ആണ് മഞ്ചേരിക്ക് ഉള്ളത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ബാലലീല എന്ന് പറയുന്ന കവിതയും അതിന്റെ ആശയവും മീനിങ്സും എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു. അതേപോലെ പ്രവർത്തനങ്ങളും. അപ്പൊ പാർട്ട് 2 വരികയാണുള്ളത്. ഇനി അടുത്ത ക്ലാസ് മുതല് നമ്മൾ രണ്ടാമത്തെ പാഠഭാഗമായ മഹാത്മാഗാന്ധിയുടെ രണ്ടാമത്തെ പാഠഭാഗമായ അജന്തയുടെ പ്രതീകം എന്ന് പറയുന്ന പാഠം നമ്മൾ എടുക്കും. അതൊരു കവിതയല്ല, പറയാം പാഠഭാഗമാണത്. ഉപ്പ് സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ട ഒരു പാഠമാണ്. അപ്പൊ അതിച്ചിരി വലുതാണ്. അപ്പൊ അതാണ് നമ്മൾ കഴിഞ്ഞ അടുത്ത ക്ലാസ്സിൽ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ പാഠഭാഗം കഴിഞ്ഞു, അടുത്ത ക്ലാസ്സിലോട്ട് നമ്മൾ രണ്ടാമത്തെ പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ടാറ്റ ബൈ ബൈ.